അതായത് പി വി അൻവറിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നു ജാഥ നടത്തുന്നു പ്രകടനം നടത്തുന്നു എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി ഐക്ക് ഇതെന്തു പറ്റി നല്ല സമയമാണെന്ന് തോന്നുന്നു കാരണം വിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇന്ത്യയിൽ നശിച്ചു പോകരുത് പോയാൽ ആ വിടവ് നികത്താൻ മറ്റാരും ഉണ്ടാകില്ല ഇടതുപക്ഷ പാർട്ടികളെ കൊണ്ടൊന്നും ഈ വിടവ് നികത്താൻ പറ്റില്ല വളരെ സത്യസന്ധമായ ഒരഭിപ്രായമാണ് ബിനോയ് വിശ്വം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിനോയ് പോലെ ഇത്രയും കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന ബിനോയ് വിശ്വത്തെ പോലെയുള്ള ഒരു നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി ആർ എസ് എസ് നടത്തുന്ന വെല്ലുവിളിക്കു മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ് കേരളത്തിലെ തർക്കങ്ങളെല്ലാം ഇരിക്കാൻ പറയുന്നു കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കേൾപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു വിടവുണ്ടാകരുത് അങ്ങനെ ഒരു വിടവുണ്ടായാൽ അത് നികത്താൻ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയില്ല എന്നുള്ളത് ശരിയാണ് ശ്രീമാൻ ബിനോയ് വിശ്വം കാരണം ഇന്ത്യയിൽ തന്നെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരമില്ലാത്ത പാർട്ടികളാണല്ലോ ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടികളിൽ പലതും ഏതിനാണ് ദേശീയ പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിനോ സി പി ഐക്ക് പിന്നെ കുറെ കാലങ്ങളായി ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോയിട്ട് ഇപ്പോൾ സി പി എമ്മും അതേ പാതയിലായി ബിനോയ് വിഷുവും പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനോട് ചോദിച്ചപ്പോൾ കാനം രാജേന്ദ്രൻ ആയിരുന്നു ആ വിഷ കണ്ടറിയാം ഇന്ത്യയൊട്ടാകെ ബി ജെ പി എതിർക്കുന്നതിൽ ഇടതുപക്ഷമുണ്ട് പക്ഷെ കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ആ സ്പേസിലേക്ക് ഇടതുപക്ഷം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്നുകൊള്ളണമെന്നില്ല മറ്റു പലരും വരും അതാണ് അദ്ദേഹം പറഞ്ഞത് ബിനോയ് ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് ബിനോയ് വിശ്വം സി പി ഐയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് രണ്ട് പാർട്ടികളുടെ നിലപാടാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ട് നിലപാടുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐയും സി പി എം ചേർന്നുണ്ടാക്കിയിട്ടുണ്ട് അതൊരു പ്രോഗ്രമാറ്റിക് അലയൻസാണ് ഇതപ്പുറമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല അതിൽ രണ്ട് പാർട്ടിക്കും ഒരേ അഭിപ്രായമാണ് ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയ നിലപാടുകളിൽ സി പി ഐയും സി പി ഐ എമ്മും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷെ വിശദാംശങ്ങളിൽ പരസ്പരം തർക്കമുണ്ടാകാം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടു പാർട്ടിയായിട്ട് നിൽക്കുന്നത് പത്രക്കാർ ചോദിച്ചപ്പോൾ അത് ബിന വിശ്വം പറഞ്ഞത് ശരി പക്ഷെ അങ്ങനല്ലല്ലോ അത് രണ്ട് രണ്ട് തട്ടിലാണല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ആര് സി പി എമ്മും സി പി ഐയും സി പി എമ്മും സി പി ഐയും രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് പണ്ട് കോൺഗ്രസുമായി ചേർന്നൊരു ഭരണം നടത്തിയതൊക്കെ ആരും ഇതുവരെ മറന്നിട്ടില്ല പക്ഷേ കാനം രാജേന്ദ്രൻ പറയുന്നു ഇത് സി പി എമ്മും സി പി ഐ എം പാർട്ടിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ബിനോ വിശ്വം പറഞ്ഞത് ശരിയാണ് തത്വത്തിൽ അത് ശരിയല്ല കിടന്ന് ഉരുളുകയാണ് എന്താണ് മറു പറയേണ്ടതെന്ന് അറിയാൻ വയ്യ കാരണം അതിനു മുമ്പ് തന്നെ ഒരു കുഴി ചെന്ന് ഇപ്പോൾ അങ്ങ് കോഴിക്കോട് പാർട്ടിയുടെ ഒരു സമ്മേളനത്തിന് പോയപ്പോൾ പാർട്ടി സമ്മേളനത്തിന് വിളിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാതെ നമ്മുടെ കാന്തപുരത്തിൻ്റെ കോളേജിലേക്ക് ഒരു യാത്ര പോയി ആ യാത്ര പോയി അവരുടെ വണ്ടി കൊണ്ടുവന്നു ആ വണ്ടി കൊണ്ടുവന്ന സമയത്ത് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു അവരുടെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കുകൊള്ളുന്നു അവിടുന്ന് നേരെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സെക്രട്ടറി വണ്ടി കയറിപ്പോയി പാർട്ടിയുടെ രണ്ട് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാർ അവിടെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടറി വരും ഇപ്പോൾ സെക്രട്ടറി വരും എവിടെ ഇതിലൊക്കെ എന്തെങ്കിലും അജണ്ട ഉണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ കാരണം ഈ കാന്തപുരത്തിൻ്റെ ഈ കോളേജുമായി ബന്ധപ്പെട്ട് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത് സി പി ഐയുടെ കയ്യിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നേരെ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ നേരെ അവിടേക്ക് പോയി അവിടെ പോയി ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ച് നേരെ തിരിച്ച് പാർട്ടി മീറ്റിംഗ് ഉള്ള സ്ഥലത്ത് തിരിഞ്ഞു പോലും നോക്കാതെ അവിടുന്ന് കയറി തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ കാണാം ബിനോയ് വിശ്വം എന്ന നേതാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അത് കേട്ടപ്പോൾ വീണ്ടും ബബ്ബബ് ബബ്ബെയാണ് ഏത് മൈക്കിൻ്റെ മുമ്പിൽ പലപ്പോഴും അങ്ങനെയാണല്ലോ പറയാറുള്ളത് പല സാഹചര്യങ്ങളിലും കേരളിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഡി പി ആർ കിട്ടിയിട്ടില്ല ഡി പി ആർ കിട്ടിയെങ്കിൽ ഏതാണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തേനെ എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ അത് കിട്ടിയിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത് ഡി പി ആർ കിട്ടിയിട്ടും വലിയ കാര്യമെന്നല്ല അതിനകത്ത് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ വായിച്ചു പഠിക്കാൻ സമയം വേണം സഖാവേ അതുപോലെ കൂട്ടുകക്ഷി ഭരണമല്ലേ ഈ കൂട്ടുകക്ഷി ഭരണമാവുമ്പോൾ ഈ വിമർശനങ്ങൾക്ക് ശക്തി പോരാ മാറിയിരുന്ന് വല്ലപ്പോഴിന് വെടി പൊട്ടിക്കുന്ന പോലെ അല്ലല്ലോ ഒരു സ്ഥിരമായി ഒരു കാര്യം പറയുന്നതും അതിൽ ഉറച്ചു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അതിന് വളരെ ശക്തി ഉണ്ടായിരുന്നു ഒരു കാര്യം പറയുമ്പോൾ അതിന് ഉറച്ചു നിൽക്കാനും ആ കാര്യത്തിന് വേണ്ടി നിൽക്കാനുമൊക്കെ ഇവിടെ കമ്മ്യൂണി നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തുലവും കുറവാണ് സകാദി തുലവും കുറവെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ മുതൽ താഴെ വരെ അതിൻ്റെ എണ്ണം ഒരുപാട് ഒരുപാട് കുറഞ്ഞു വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാർ ഒഴിച്ചു ബാക്കിയെല്ലാം അത് തന്നെ അഴിമതിയും സ്വജനപക്ഷവാതവും ഈ പറഞ്ഞതുപോലെ കൊള്ള കൊല എന്തൊക്കെ വേണം പാർട്ടി നന്നാക്കാൻ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ കൊല ചെയ്യണോ ഇനി കമ്മീഷൻ മേടിക്കണോ ഇനി കോടികൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു മാർഗമായി രാഷ്ട്രീയത്തെയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും അതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം മക്കൾക്ക് വേണ്ടി ഭരിക്കുന്ന അപ്പന്മാർ മക്കൾക്ക് വേണ്ടി ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറിമാർ മന്ത്രിമാരുടെ ഭാര്യമാർ അവർക്കൊക്കെ തൊഴിലുണ്ട് അവർക്കൊക്കെ സർക്കാർ ജോലിക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇതിനകത്ത് രണ്ടാം കക്ഷിയായിരിക്കുന്ന ഭരണത്തിൽ രണ്ടാം കക്ഷിയായിരിക്കുന്ന സി പി ഐ എന്ന പാർട്ടിക്ക് ഇപ്പോൾ ബബ ബബ്ബ പറയാനേ സംസ്ഥാന സെക്രട്ടറിക്ക് സമയമുള്ളൂ കാരണം ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത് സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ അനുകൂലിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനുമുള്ള തൻ്റെ ഇടം കാണിക്കണം അല്ലാതെ വിനോദ വിശ്വം പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞങ്ങൾ രണ്ടും രണ്ടായി നിൽക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അങ്ങ് പറഞ്ഞു പറഞ്ഞു അങ്ങ് ഒഴപ്പിപ്പോവുകയാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സത്തെയെ പല ആളുകളും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും അവസാനം നമ്മൾ കണ്ടു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നിലമ്പൂർ നടന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പി വി അന്വർ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തൊഴിലുണ്ടാക്കാനല്ലോ ഇപ്പം നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ആളുകൾക്ക് തൊഴിലുണ്ടാക്കാനാണ് അവിടെ ജോലി ചെയ്ത് എൻ്റെ ശരീരം മൊത്തം കറുത്തുപോയി എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇവിടം വരെ കൈ ഉള്ള ഉടുപ്പിട്ടു ഈ ഹാഫ് കൈ കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം കറുത്തുപോയി ആ കറത്തുപോയി സൗത്ത് ആഫ്രിക്കയിൽ കിടന്ന് ജോലി ചെയ്തിട്ടാണ് എൻ്റെ ആഗ്രഹം സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾക്കൊന്നും വരുത്തരുത് എന്ന് വരെ പി വി അൻവർ പറഞ്ഞു വെച്ചു എന്താണെങ്കിലും ശരി ആ പി വി അന്മറിനെതിരേ സി പി എമ്മിന്റെ എം എൽ എ ആ നോർക്കണം അവിടെ എഐ വൈ എഫിന്റെ സഖാക്കൾ പൂര തെറി വിളിക്കുന്ന ഒരു കാഴ്ചയും രണ്ട് ദിവസം മുമ്പ് നമ്മൾ കേട്ടു അതായത് പി വി അന്വറിനെ പച്ചക്ക് തെറി വിളിക്കുന്നു ജാഥ നടത്തുന്നു പ്രകടനം നടത്തുന്നു എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു സി പി എമ്മും സി പി ഐയും തമ്മിൽ വളരെയധികം ഐക്യത്തോടെയാണ് പോകുന്നത് പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിന് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തൊക്കെയാണെങ്കിലും യുവജനങ്ങൾക്ക് അതായത് എ ഐ വൈ എഫിലെ മെമ്പർമാർക്കുമൊക്കെ എ വൈ എഫിനും എ എസ് എഫിലും ഒക്കെ സഖാക്കന്മാർക്ക് കുറേയൊക്കെ മാന്യതാ ബോധമുണ്ടായതുകൊണ്ട് പി വി അൻവറിനെ പോലെയുള്ള ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്ന ചില ആളുകളെയൊക്കെ പച്ചയ്ക്ക് തെറി വിളിക്കാൻ അവർക്ക് ആർജവം കുറച്ച് കൂടും അതുപോലെ തന്നെയാണ് ശ്രീ ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കളും സത്യസന്ധത തുറന്നു കാട്ടുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ബി ജെ പിയുടെ ഈ ഭരണക്രൂരതയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത് കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ എന്നുള്ള ഉത്തമബോധം ബിനോയ് വിശ്വത്തിനുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഈ ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് നിന്ന് ഇന്ത്യയിൽ പുതിയൊരു ഭരണം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ശ്രീ ബിനോയ് വിശ്വം അങ്ങനെ സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചത് സംസ്ഥാന സെക്രട്ടറിക്ക് ഇനി അത് പിടിച്ചില്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് എത്രയും പെട്ടെന്ന് നോട്ടീസ് കൊടുക്കാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് വേണമെങ്കിലും പറയാം